ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബാക്കിയുള്ള പുരസ്കാരങ്ങളൊക്കെയാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് മുട്ടത്ത് വർക്കി പുരസ്കാരം നോക്കാം അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് ബെന്യാമിനും കൃതി ആട് ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് കെ ആർ മീരയ്ക്കാണ് ആരാച്ചാറാണ് കൃതി കേട്ടോ അപ്പം നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം അതായത് മുട്ടത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മുറ്റത്ത് മുറ്റത്ത് ഒരു ബെനിയൻ ഇട്ടേക്കാം കേട്ടോ ഇട്ടേക്കുന്ന മീരയാണ് ഓക്കെ ഇതാണ് നമ്മുടെ കോഡ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ബെന്യാമീൻ ബെനിയൻ ആലോയ്ക്ക ആരെട്ടത് മീര ഇട്ടത് അല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കെ ആർ മീര കൃതികളും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ പിന്നെ ഇതിൻ്റെ സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ അമ്പതിനായിരം രൂപയാണ് സമ്മാനത്തുക അതേപോലെ തന്നെ മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ഒ വിജയനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കേട്ടോ രണ്ടാമത് കിട്ടിയിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു നമ്മുടെ ബെനിയൻ മീര കൊണ്ടുപോയിട്ട് മുറ്റത്തിട്ടു അപ്പോൾ ആ ബെനിയൻ ഇട്ട് കളിച്ചപ്പോൾ വിജയിച്ചു എന്നുള്ള രീതിയിലല്ലോക്ക് കേട്ടോ അപ്പോൾ ഒ വി വിജയനാണ് ആദ്യമായിട്ട് കിട്ടിയിട്ടില്ലെന്ന കാര്യം കൂടെ വെച്ചേക്കുക അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് യു എ ഖാദറിനാണ് രണ്ടായിരത്തി പതിനെട്ടില് കിട്ടിയിട്ടുള്ളത് എൻ എസ് മാധവനാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കണക്ഷൻ കൊടുക്കാം അത്ര നല്ലൊന്നുമല്ല മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് മാതൃഭൂമി ന്യൂസ് പേപ്പർ ആലോചിക്കാം അപ്പോൾ മാതൃഭൂമി ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഭയങ്കര ആനന്ദം വന്നു എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കെ സച്ചിദാനന്ദൻ അതുപോലെ തന്നെ ആനന്ദം വന്നിട്ടുള്ളത് ഖദർ ഇട്ടട്ടില മാധവനാണ് അങ്ങനെ എന്നെ പഠിക്കണേ ആനന്ദം വന്നിട്ടുള്ളത് ഖദർ ഇട്ട മാധവൻ എന്നുള്ളത് ഓർത്തുവെക്കുക അപ്പം രണ്ടായിരത്തി ഇരുപതിൽ കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ ഖാദർ രണ്ടായിരത്തി പതിനെട്ടില് എൻ എസ് മാധവൻ നമ്മുടെ സിനിമാ നടൻ മാധവനെ ഓർത്താൽ മതി കേട്ടോ മാതൃഭൂമി ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക മാതൃഭൂമി മാവജിറ്റിനെ മൂന്ന് ലക്ഷം രൂപ ഇതാണ് സമ്മാനത്തുക അതേപോലെ തന്നെ മാതൃമി സാഹിത്യ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് തിക്കൊടിയനാണ് കേട്ടോ രണ്ടാമത് കിട്ടിയിട്ടുള്ളത് എം പി ദേവനാണ് അപ്പോൾ നമ്മുടെ മാതൃഭൂമി ന്യൂസ് പേപ്പർ ആലോചിക്കുക അതിനകത്ത് ഒടിയൻ്റെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു പോസ്റ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാം കൊടിയൻ തിക്കൊടിയൻ കേട്ടോ അതുപോലെ തന്നെ രണ്ടാമത് കിട്ടിയിട്ടുള്ളത് എം പി ദേവനാണെന്ന് കൂടെ ഓർത്തുവയ്ക്കുക വേണമെങ്കിൽ കണ്ണൻ ദേവൻ ചായയുടെ പരസ്യം ഉണ്ടായിരുന്നോ മാതൃഭൂമി ന്യൂസ് പേപ്പറിനകത്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓർത്തുവെച്ചേക്കാം എം പി ദേവനാണ് ആദ്യത്തെ വനിത ജോക്കിയാണെങ്കിൽ എം ലീലാവതി ഓക്കെ മാതൃഭി സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആദ്യത്തെ വനിത ചോക്കുകയാണെങ്കിൽ എം ലീലാവതി അടുത്ത് നമുക്ക് ഹരിവരാസന പുരസ്കാരം നോക്കാം അപ്പോൾ നമ്മുടെ പാട്ടും മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയിട്ടുള്ളത് ആലപ്പി രംഗനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ളത് എം ആർ വീരമണി രാജു രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് ഇളയരാജയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോ ഹരിവരാസന പുരസ്കാരം എന്ന് പറയുമ്പോൾ ഹരി ഹരി എന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിയാണ് കേട്ടോ അപ്പോൾ അരിയൊക്കെ വാങ്ങി തരുന്ന ആരാ വീട്ടിലെ നാദനാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആലപ്പി രംഗനാഥ് നാത് കേട്ടോ വീട്ടിലെ നാഥനാണേ അരി വാങ്ങിച്ചതരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം ആർ വീരമണി രാജു അപ്പം നാഥനാണ് അപ്പോൾ അരിയൊക്കെ വാങ്ങണമെങ്കിൽ മണി വേണം എന്നാലോചിക്കാം അല്ലേ അപ്പോൾ വീരമണി അപ്പോൾ എം ആർ വീരമണി രാജുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് ഇളയരാജ രാജ ആ ഒന്ന് ഓർത്ത് വയ്ക്കണേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആലപ്പി രംഗനാഥ് നാഥൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മണി വേണം അല്ലെ എം ആർ വീരമണി രാജു രണ്ടായിരത്തി ഇരുപതിൽ ഇളയരാജ സമ്മാനത്തുക ഒരു ലക്ഷം രൂപയാണ് കേട്ടോ എത്രയാണ് ഒരു ലക്ഷം രൂപ ആദ്യമായിട്ട് ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കെ ജെ യേശുദാസനാണ് രണ്ടാമത് കിട്ടിയിട്ടുള്ളത് കെ എസ് ചിത്രയ്ക്കാണ് അടുത്ത് നോക്കാം പത്മപ്രഭ പുരസ്കാരാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് സന്തോഷ് ഏച്ചിക്കാനത്തിനാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു ഈ പത്മപ്രഭ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രഭ ആലോചിക്കുക കേട്ടോ ഈ പ്രഭയൊക്കെ വരുന്നത് ഒരു കുമാരൻ്റെ മുഖത്താണ് ഭയങ്കര സന്തോഷം വന്നപ്പോൾ എന്നുള്ള രീതിയിൽ ഓർത്തുവയ്ക്കാം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ശ്രീകുമാരൻ തമ്പി നമ്മുടെ കുമാരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സന്തോഷം വന്നപ്പോൾ സന്തോഷ് ഏച്ചിക്കാനും അതേപോലെ തന്നെ ഈ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ആർക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുത്തൂർ ഉണ്ണികൃഷ്ണനാണ് അപ്പോൾ പ്രഭ ഉണ്ണികളുടെ മുഖത്തുണ്ടാവുന്ന രീതിയിൽ അതും നമുക്ക് കണക്ട് ചെയ്യാം പുത്തൂർ ഉണ്ണികൃഷ്ണനാണ് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുമാരൻ അതുപോലെ തന്നെ സന്തോഷം വന്നപ്പോൾ പ്രഭയുണ്ടായി ഉണ്ണിയുടെ മുഖത്തും പ്രഭയുണ്ട് സമ്മാനത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപയാണ് അടുത്ത് നമുക്ക് ജെ സി ഡാനിയൽ അവാർഡ് നോക്കാം അപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരമാണ് ജെ സി ഡാനിയൽ അവാർഡ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് പി ജയചന്ദ്രനാണ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് ഹരിഹരൻ രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ള ഷീലയ്ക്കാണ് അപ്പോൾ രണ്ടായിരത്തി ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ നമ്മൾ ഈ ജേ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ജേഴ്സി ആലോചിക്കും അപ്പോൾ ജേഴ്സിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ജയിച്ചു വരില്ലേ അങ്ങനെ ഓർത്താൽ മതി അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ പി ജയചന്ദ്രനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹരിഹരൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഷീല കേട്ടോ ഒന്ന് ഓർത്ത് വയ്ക്കണേ ഓർഡർ മാറിപ്പോരുത് ആദ്യം ജയ പി ജയചന്ദ്രൻ പിന്നെ ഹരിഹരൻ പിന്നെ ഷീല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ സമ്മാന തുക ചോദിക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ എത്രയാണ് അഞ്ച് ലക്ഷം രൂപ അതേപോലെ തന്നെ ഈ അവാർഡ് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ആർക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടി ഇ വാസുദേവനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ നമുക്ക് ടി വി പോലെയൊക്കെ ആലോചിക്കുമല്ലോ ടി ഇ കേട്ടോ ടി ഇ വാസുദേവൻ അതുപോലെ തന്നെ രണ്ടാമത് കിട്ടിയിട്ടുള്ളത് തിക്കൃഷിക്കാണ് തിക്കൃഷി സുകുമാരൻ നായർക്കാണ് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള വനിത ചോദിക്കുകയാണെങ്കിൽ ആറന്മോള പൊന്നമ്മ അടുത്ത് നമുക്ക് രാജാ രവിവർമ്മ പുരസ്കാരം നോക്കാം രാജാ രവിവർമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ് അല്ലേ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് ബി ഡി ദത്തനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് പാരീസ് വിശ്വനാഥനാണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ രാജാ രവിവർമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് രാജാവിനെ ആലോചിക്കാം അപ്പോൾ രാജാവിന് കുട്ടികളില്ലെങ്കിൽ ദത്തെടുക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കാം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ബി ഡി ദത്തൻ ഇത് എത്ര ഉള്ളത് പാരീസിൽ നിന്നാണോ കേട്ടോ അപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് പാരീസ് വിശ്വനാഥൻ ഓർത്തുവെക്കണേ സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ എത്രയാണ് മൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത് കെ ജി സുബ്രഹ്മണ്യത്തിനാണ് രണ്ടായിരത്തി ഒന്നിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതും കൂടെ വെച്ചേക്കുക അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻ്റപ്പിയാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും നല്ല രീതിയിൽ പഠിച്ചിട്ട് കോഡ്സ് തെറ്റി പോവാതിരിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കല്ലേ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിന്നെ നോട്ട്സ് ആൻഡ് ടെലഗ്രാം ചാനലിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ